കഴിഞ്ഞ ദിവസം ഒരു നിവർന്ന ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ അതിനു ചുറ്റുമുണ്ടാകുന്ന കാന്തിക മണ്ഡലത്തെക്കുറിച്ചും അതിൻ്റെ ദിശ കണ്ടെത്തുന്നതിനെക്കുറിച്ചുമാണ് നാം ചർച്ച ചെയ്തത്. ഇനി നമുക്ക് ഒരു വൃത്താകാരമായ അല്ലെങ്കിൽ വൃത്തവലയത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഉണ്ടാകുന്ന കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ എങ്ങനെയായിരിക്കും നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ ഇവിടെയും കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ കാണാൻ നമ്മെ സഹായിക്കുന്നത് നാം നേരത്തെ ചർച്ച ചെയ്ത റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ തന്നെയായിരിക്കും. ഇപ്പോൾ ഈ ചാലകത്തിലൂടെ വൈദ്യുതി ഈ ദിശയിലാണ് പ്രവഹിക്കുന്നത് കരുതുക. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് വൈദ്യുതി പ്രവഹിക്കുന്നതെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന കാന്തിക മണ്ഡലം എങ്ങനെയായിരിക്കും പരിശോധിക്കാം. അപ്പോൾ നമുക്ക് ഈ ചാലകത്തെ അല്ലെങ്കിൽ ഈ വൃത്താകാരമായ ചാലകത്തെ ചെറിയ ചെറിയ കണ്ടക്ടറുകളായി, ചെറിയ സെഗ്മെന്റുകളായി നമുക്ക് പരിഗണിക്കാം. അപ്പോൾ കണ്ടക്ടറിന്റെ ഈ വലയത്തിന്റെ ഈ ഭാഗം ഉണ്ടാക്കുന്ന കാന്തിക മണ്ഡലം കണക്കാക്കാൻ നമുക്ക് വലതുകൈ നിയമം അനുസരിച്ച് ഈ രീതിയിലാണ് പിടിക്കേണ്ടി വരിക. അപ്പോൾ ചാലകത്തിന്റെ ഈ ഭാഗം, വൃത്തവലയത്തിന്റെ ഈ ഭാഗം ഉണ്ടാക്കുന്ന കാന്തിക മണ്ഡലം വലതുകൈ നിയമം അനുസരിച്ച് ഞാൻ ഇങ്ങനെ പിടിക്കുമ്പോൾ കാന്തിക മണ്ഡലം ഈ ദിശയിലാണ് വരിക. അതായത് നോക്കുക, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും ഇവിടെ കാന്തിക മണ്ഡലം രൂപപ്പെടുക. അപ്പോൾ ലൂപ്പിന്റെ വെളിയിൽ വരുമ്പോൾ മുകൾ ഭാഗത്തു കൂടി കാന്തിക മണ്ഡലം വലത്തേക്ക് പോയി താഴേക്ക് കടന്ന് ലൂപ്പിലൂടെ കടന്ന് പുറത്തു വരുന്നതായിട്ടാണ് കാണുക. അപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് നോക്കുമ്പോൾ കാന്തിക ബലരേഖകൾ ലൂപ്പിനകത്തേക്ക് പ്രവേശിക്കുന്നത് കാണാം, അല്ലെങ്കിൽ ലൂപ്പിനകത്തേക്ക് പ്രവേശിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇനി നമുക്ക് ഈ ചാലകത്തിന്റെ ഈ ഭാഗം പരിശോധിച്ചാലും ഈ ഭാഗം ഉണ്ടാക്കുന്ന കാന്തിക മണ്ഡലം കണക്കാക്കുമ്പോഴും നമുക്ക് ഇത് തന്നെയാണ് ചെയ്യേണ്ടി വരിക. വലത് കൈ കൊണ്ട് പിടിക്കുമ്പോൾ കാന്തിക മണ്ഡലം ഇപ്പോഴും ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തന്നെയാണ്. അപ്പോൾ ഈ ചാലകത്തിന്റെ ഏത് ഭാഗം പരിഗണിക്കുമ്പോഴും നമുക്ക് കാണാൻ കഴിയുക, ലൂപ്പിന്റെ ഉൾഭാഗത്ത് കാന്തിക ബലരേഖകൾ അകത്തേക്ക് പ്രവേശിക്കുന്നതും ലൂപ്പിന് വെളിയിൽ കാന്തിക ബലരേഖകൾ നേരെ വിപരീത ദിശയിലുമാണ്. ചുരുക്കത്തിൽ, ഒരു വൃത്തവലയത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ വൈദ്യുതി പ്രവഹിക്കുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ ആ മുഖത്ത് നിന്ന് നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കാന്തിക ബലരേഖകൾ ലൂപ്പിന് അകത്തേക്ക് പ്രവേശിക്കുന്നതായിട്ടായിരിക്കും അനുഭവപ്പെടുക. ഇനി വൈദ്യുതി ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ നമുക്ക് പരിശോധിച്ച് നോക്കാം. ഇപ്പോൾ നേരത്തെ നമ്മൾ ഈ ദിശയിൽ വൈദ്യുതി ഒഴുകുന്നതാണ് പറഞ്ഞത്. തിരിച്ച് വൈദ്യുതി ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ ഇതേ നിയമം, നേരത്തെ ഉപയോഗിച്ച വലതുകൈ നിയമം അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിക്കുമ്പോൾ നാം ചാലകത്തെ ഇങ്ങനെയാണ് പിടിക്കുക. അപ്പോൾ നമുക്ക് കാണാം, ലൂപ്പിന്റെ ഏത് ഭാഗം പരിശോധിക്കുമ്പോഴും കാന്തിക ബലരേഖകൾ ഇവിടെ നിന്ന് നോക്കുന്ന നിരീക്ഷകനെ സംബന്ധിച്ചിടത്തോളം കാന്തിക ബലരേഖകൾ അവിടെ നിന്നും ലൂപ്പിലൂടെ പുറത്തേക്ക് പ്രവേശിക്കുന്നതായാണ് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ ഒരു ചാലക കമ്പിയിലൂടെ, വൃത്താകാരമായ ചാലക കമ്പിയിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ അവിടെയുണ്ടാകുന്ന കാന്തിക മണ്ഡല ദിശ നമ്മളിപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വൈദ്യുതി ഒഴുകുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ ആ മുഖത്ത് നിന്ന് നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ബലരേഖകൾ ലൂപ്പിനകത്തേക്ക് പ്രവേശിക്കുന്നതായും, തിരിച്ച് വൈദ്യുതി ഒഴുകുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ ലൂപ്പിനുള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്നതുമായാണ് നമുക്ക് അനുഭവപ്പെടുക. അപ്പോൾ ഒരു ബാർകാന്തത്തെ സംബന്ധിച്ചിടത്തോളം നാം നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്, ഒരു ബാർകാന്തത്തിന്റെ നോർത്ത് പോള് സൗത്ത് പോള് പരിഗണിച്ചാൽ നോർത്തിൽ നിന്ന് ബലരേഖകൾ പുറത്തേക്ക് വരികയും അത് തിരിച്ച് സൗത്ത് പോളിൽ എത്തുകയുമാണ് ചെയ്യുക. അപ്പോൾ നോർത്ത് പോളിൽ നിന്നും ബലരേഖകൾ പുറത്തേക്കാണ് വരിക, സൗത്ത് പോളിൽ ബലരേഖകൾ പ്രവേശിക്കുകയാണ് ചെയ്യുക. ആ അർത്ഥത്തിലെടുക്കുമ്പോൾ നമുക്കിവിടെ പറയാൻ കഴിയുക, ഈ വൃത്താകാരമായ ഈ വൃത്തവലയം, വൈദ്യുതി പ്രവഹിക്കുന്ന ഈ വൃത്തവലയം ഒരു കാന്തത്തെ പോലെ പ്രവർത്തിക്കുമെന്ന് പറയാം.
അതായത് ഒരു വൃത്തവലയത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ അതിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്നത് ക്ലോക്ക് വൈസ് ഡിറക്ഷനിലാണെങ്കിൽ ആ മുഖം സൗത്ത് പൊളാരിറ്റിയും മറുഭാഗം നോർത്ത് പൊളാരിറ്റിയുമായിരിക്കും കാണിക്കുക. ഇനി നമുക്ക് ഇതിനുശേഷം നാം പ്രതീക്ഷിക്കുന്ന രീതിയിൽ തന്നെയാണോ അവിടെ പൊളാരിറ്റി രൂപപ്പെടുന്നത് എന്ന് നമുക്ക് കാന്തസൂചി ഉപയോഗിച്ചുള്ള പരീക്ഷണത്തിലൂടെ നമുക്ക് ബോധ്യപ്പെടാം. ഇനി നമുക്കൊരു സോളിനോയിഡ് പരിചയപ്പെടാം. ശരിക്കും ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു സോളിനോയിഡാണ് ഇരിക്കുന്നത്. ഇത് ഒരു ചാലക കമ്പി കുറേ വലയങ്ങൾ ചേർത്തുണ്ടാക്കിയതാണ്, അഥവാ ഒരു പി വി സിയുടെ പൈപ്പിന് മുകളിൽ പല ചുറ്റിയെടുത്ത ഒരു കമ്പി ചുറ്റാണിത്. ഒരർത്ഥത്തിൽ ചേർത്ത് വെച്ചിരിക്കുന്ന കുറേ ചെറിയ വൃത്ത വലയങ്ങളായി നമുക്കിതിനെ കാണാവുന്നതാണ്. നാം നേരത്തെ പറഞ്ഞു, വൃത്താകാരമായ ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ വൈദ്യുതിയുടെ ദിശയനുസരിച്ച് ഒരു മുഖം നോർത്ത് പോളും മറ്റേ മുഖം സൗത്ത് പോളുമായിരിക്കും. അപ്പോൾ ഒരു സോളിനോയിഡിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ചേർത്ത് വെച്ച അനേകം കമ്പിച്ചുറ്റുകളാകുമ്പോൾ ഈ കമ്പിച്ചുറ്റിനെ നമുക്ക് ചെറിയൊരു മാഗ്നറ്റായി കാണാവുന്നതാണ്. സോളിനോയിഡിനെ ഇത്തരത്തിൽ ചേർത്തു വെച്ച കുറേ ചെറു മാഗ്നറ്റുകളുടെ കൂട്ടമായി പരിഗണിക്കാവുന്നതാണ്. ആ അർത്ഥത്തിൽ ഒരു സോളിനോയിഡ് ഒരു ശക്തമായ കാന്തമായി വർത്തിക്കും. അതായത് കൃത്യമായി ഒരു നോർത്ത് പോളും സൗത്ത് പോളുമുള്ള ഒരു കാന്തമായി ഇത് പ്രവർത്തിക്കും. അപ്പോൾ കാന്തമാകുമ്പോൾ നമുക്ക് പറയേണ്ടി വരും, ഒരു സോളിനോയിഡിനും കൃത്യമായി നോർത്ത് പോൾ ഉണ്ടാകും, സൗത്ത് പോൾ ഉണ്ടാകും. അത് ഏതായിരിക്കും സൗത്ത്, ഏതായിരിക്കും നോർത്ത്? നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, ഒരു അഗ്രത്ത് നിന്ന് നോക്കുമ്പോൾ വൈദ്യുതി പ്രവഹിക്കുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ അവിടെ സൗത്ത് പോളും, അതല്ല വൈദ്യുതി പ്രവഹിക്കുന്നത് അതിലൂടെ ഒഴുകുന്നത് ആന്റി ക്ലോക്ക് വൈസിലാണെങ്കിൽ അവിടെ നോർത്ത് പോളുമായിരിക്കും ഇൻഡ്യൂസ് ചെയ്യപ്പെടുക, ഉണ്ടാകുക. ഇപ്പോൾ ഈ ചുറ്റിലാണ് നമുക്ക് നോക്കാം, ഒന്ന് പരിശോധിച്ചാൽ. ഇതിൽ ഇപ്പോൾ ഞാൻ ചുറ്റിയിരിക്കുന്ന വൈൻഡിങ് ക്ലോക്ക് വൈസിലാണ്. നിങ്ങൾക്ക് വളരെ ശ്രദ്ധയോടെ നോക്കാം, ഞാനിവിടെ അതിനുവേണ്ടിയാണ് കനം കൂടിയ വയറ് കൊണ്ടാണ് ചുറ്റിയിരിക്കുന്നത്. ഞാൻ ഈ വയറ് ചുറ്റിയിരിക്കുന്ന ഈ വയറ് ഇവിടെ തുടങ്ങി ഇതിലൂടെ വന്ന് ഇത് ചുറ്റിയിരിക്കുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ഇതിലെ വൈൻഡിങ് ക്ലോക്ക് വൈസാണ്. ഇനി ഞാൻ ഒരു ബാറ്ററി എടുത്ത് ബാറ്ററിയുടെ പോസിറ്റീവിലേക്ക് ഈ അറ്റം കണക്റ്റ് ചെയ്താൽ വൈദ്യുതിയുടെ ദിശ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവ് ആയതുകൊണ്ട് പോസിറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്താൽ വൈദ്യുതി ഇതിലൂടെ കടന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും ഇതിലൂടെ കറങ്ങി തിരിഞ്ഞു പോവുക. ഇവിടെ നോക്കുന്ന ഒരു നിരീക്ഷകനെ സംബന്ധിച്ചിടത്തോളം വൈദ്യുതി പ്രവഹിക്കുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായതുകൊണ്ട് ഇത് സൗത്ത് പോളായിട്ടായിരിക്കും വർക്ക് ചെയ്യുക. സ്വാഭാവികമായും മറ്റേ അഗ്രം നോർത്ത് പോളായിരിക്കും. ഇനി നമുക്ക് നമ്മൾ ഈ പറഞ്ഞ രീതിയിലാണോ എന്ന് നമുക്ക് ഇനി പരിശോധിക്കാം. ഇനി ഞാൻ എൻ്റെ കയ്യിൽ വേറൊരു സോളിനോയിഡ് ഉണ്ട്, കുറച്ചുകൂടി കൂടുതൽ ചുറ്റുകളുള്ള ഒരു സോളിനോയിഡാണ്. ഞാൻ എക്സ്പെരിമെൻറ്റിന് ഉപയോഗിക്കുന്ന ഇതാണ്, കാരണം അതിന് ചുറ്റുകളുടെ എണ്ണം വളരെ കുറവായതുകൊണ്ട് നമുക്ക് കൃത്യമായ നിരീക്ഷണം സാധ്യമാകാതെ വരുമെന്നുള്ളത് കൊണ്ട് ഞാൻ ഇരുമ്പ് കോറൊക്കെ വെച്ച് വലിയൊരു കുറേ ടേൺസ് കൂടുതലുള്ള ഒരു സോളിനോയിഡ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഞാൻ നേരത്തെ കാണിച്ച സോളിനോയിഡിൻ്റെ ഒരു വ്യത്യാസം ഇതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ സോളിനോയിഡിൽ വൈൻഡിങ് ക്ലോക്ക് വൈസിലാണ് ചുറ്റിയിരിക്കുന്നത്, നേരെ മറിച്ച് ഇതിലെ വൈൻഡിങ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. കാണാം നിങ്ങൾക്ക്, ഇതാണ് കോയിൽ ചുറ്ററ്റം തുടങ്ങുന്നത്, ഇതിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ചുറ്റുപോയിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ അങ്ങനെ തന്നെയാണ്. ഇതാ നോക്കിയാൽ കാണാം, കമ്പി ഇവിടെ വന്നു, ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ആണ് ചുറ്റിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും നമുക്ക് ആദ്യം ഇതിൻ്റെ പൊളാരിറ്റി നമുക്കൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഈ അഗ്രത്ത് പോസിറ്റീവാണ് കണക്റ്റ് ചെയ്യുന്നതെങ്കിൽ, പോസിറ്റീവായി കണക്റ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം പോസിറ്റീവിൽ നിന്ന് ആണ് വൈദ്യുതി പുറപ്പെടുക. അപ്പോൾ ഇതിൽ പോസിറ്റീവ് കണക്ട് ചെയ്യാൻ വൈദ്യുതി അങ്ങോട്ട് പോകും. പോകുമ്പോൾ ഇതിൻ്റെ വൈൻഡിങ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായതുകൊണ്ട് ഇതിലൂടെ വൈദ്യുതി ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ആൻറ്റി ക്ലോക്ക് വൈസിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സന്ദർഭത്തിൽ ഇവിടെ ഉണ്ടാകുക നോർത്ത് പോളും ആ സമയത്ത് ഇവിടെ സൗത്ത് പോളും ആയിരിക്കും ഉണ്ടാവുക. സോളിനോയിഡിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഓരോ അഗ്രവും ഏത് പൊളാരിറ്റിയാണ്, ഏത് ധ്രുവതയാണ് കാണിക്കുക എന്ന് നാം
മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്കെന്ത് ചെയ്യാം? ഇത് ഒരു പരീക്ഷണം ചെയ്ത് കാന്തസൂചിയുടെ സഹായത്തോടെ നാം നടത്തിയ പ്രവചനം ശരിയാണെന്ന് പരിശോധിക്കാം. അപ്പോൾ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ കണക്ഷൻ കൊടുത്തതിന് ശ്രദ്ധിക്കുക. ഇതിലെ വൈൻഡിങ് ഞാൻ പറഞ്ഞു, നിങ്ങൾ നോക്കിയറിയാം ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ഇപ്പോൾ ഞാൻ അതിലേക്ക് ബാറ്ററിയുടെ പോസിറ്റീവ് കണക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് പോസിറ്റീവിൽ നിന്ന് വൈദ്യുതി പ്രവഹിച്ച് പുറത്തു പോയി തിരിച്ച് ഈ വഴി നെഗറ്റീവിലെത്തുക ചെയ്യുക. അപ്പോൾ ഞാനിവിടെ പോസിറ്റീവ് കണക്റ്റ് ചെയ്യുമ്പോൾ വൈദ്യുത പ്രവാഹം ഇങ്ങോട്ട് വരികയാണ് ചെയ്യുക. ഇതിൽ വൈൻഡിങ് വ്യക്തമായി കാണാം, ആൻറ്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിലായതുകൊണ്ട് വരുന്ന വൈദ്യുതി സോളിനോയിഡിലൂടെ ഒഴുകുന്നത്, ആ അഗ്രത്തു നിന്ന് നോക്കുമ്പോൾ വൈദ്യുതി ഒഴുകുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിലായതുകൊണ്ട് ഈ അഗ്രം നോർത്ത് പൊളാരിറ്റി കാണിക്കേണ്ടതാണ്. ഇനി നമുക്ക് പരിശോധിച്ച് നോക്കാം, വൈദ്യുതി കടത്തി വിടുമ്പോൾ ഇത് നോർത്ത് പൊളാരിറ്റി കാണിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ പോകണം. അതിനു മുൻപ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഇത്തരം പരീക്ഷണം നടത്തുമ്പോൾ, ഇപ്പോൾ ഞാൻ സ്വിച്ച് ഓൺ ചെയ്തിട്ടില്ല, വൈദ്യുതി കടത്തിവിടാൻ പോകുന്നേ ഉള്ളൂ, അപ്പോൾ ഇത് കേവലം ഒരു സോളിനോയിഡ് മാത്രമാണ്, ഇപ്പോൾ ഇത് മാഗ്നറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല. ഞാനിവിടെ ഒരു കാന്തസൂചി വെച്ചിട്ടുണ്ട്. കാന്തസൂചി ഇപ്പോൾ ഇവിടെ ഭൂമിയുടെ കാന്തിക മണ്ഡലം മാത്രമാണുള്ളത്. അത് നമുക്കറിയാം നോർത്ത് സൗത്ത് ഡിറക്ഷനിലായതുകൊണ്ടാണ് ഇതിങ്ങനെ നിൽക്കുക. ഞാനിരിക്കുന്ന സ്ഥലത്ത് ഇത് നോർത്തും ഇത് സൗത്തുമാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അടയാളപ്പെടുത്താത്ത അഗ്രം ഈ സൂചിയുടെ നോർത്ത് പോളും അടയാളം കൊടുത്തിട്ടുള്ളത് സൗത്ത് പോളുമാണ്. അപ്പോൾ നമ്മുടെ പ്രവചനമനുസരിച്ച് ഇവിടെ കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് ഇവിടെ ഉണ്ടാകേണ്ടത് നോർത്ത് പോളാണ്. ഞാൻ സ്വിച്ച് ഓൺ ചെയ്താൽ ഈ കാന്തത്തിൻ്റെ സൗത്ത് പോള് ഇതിന് നേരെ തിരിയേണ്ടതാണ്. നാം പ്രവചിച്ചതുപോലെയാണ് അവിടെ അവിടെ ഉണ്ടാകുന്ന കാന്തത്തിൻ്റെ ധ്രുവത ഉണ്ടാകുന്നത്. നാം നടത്തിയ പ്രവചനം പോലെയാണെങ്കിൽ ഈ കാന്തസൂചിയുടെ പോളാണ് ഈ ഭാഗത്തേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യേണ്ടത്. ഞാൻ സ്വിച്ച് ഓൺ ചെയ്ത് വൈദ്യുതി പ്രവഹിപ്പിക്കുകയാണ്. ഡിഫ്ലക്ഷൻ നിരീക്ഷിക്കുക. നാം നേരത്തെ വിചാരിച്ചത് പോലെയാണെന്ന് പരിശോധിക്കുക. അതിൻ്റെ ആട്ടം നിലയ്ക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് കാണാം, ഞാൻ ആട്ടം നിർത്തുകയാണ്. അപ്പോൾ അത് ഈ ഭാഗത്തേക്ക് നിൽക്കുക. ഞാൻ പറഞ്ഞു ഈ പരീക്ഷണം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഈ സോളിനോയിഡ് വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സർക്കുലർ ലൂപ്പ് വയ്ക്കുമ്പോൾ അതിൻ്റെ ആക്സിസ് കിഴക്ക് പടിഞ്ഞാറ് ദിശയിലാകണം. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഉണ്ടാകുന്ന കാന്തിക മണ്ഡലം സോളിനോയിഡിനകത്തുള്ള കാന്തിക മണ്ഡലം അതിന് ആക്സിസിലൂടെയാണ് ഉണ്ടാവുക, സമാന്തരമായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ കാന്തിക മണ്ഡലം കിഴക്ക് പടിഞ്ഞാറ് ദിശയിലായിരിക്കും, ഭൂമിയുടെ കാന്തിക മണ്ഡലം നോർത്ത് സൗത്ത് ഡിറക്ഷനിലും. ഇപ്പോൾ ശക്തമായ കാന്തിക മണ്ഡലം കിഴക്ക് പടിഞ്ഞാറ് ദിശയിലുള്ളത് കൊണ്ട് കാന്തസൂചി ഡിഫ്ലക്ട് ചെയ്ത് നിൽക്കുകയാണ്. ഞാൻ സ്വിച്ച് ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ കാന്തസൂചി പഴയപടി നോർത്ത് സൗത്ത് ഡിറക്ഷനിൽ അലൈൻ ചെയ്തു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ധ്രുവത മാറുമോ എന്ന് പരിശോധിക്കാം. എന്ത് ചെയ്താൽ? വൈദ്യുതിയുടെ പ്രവാഹ ദിശ മാറുമ്പോൾ ഇതിൻ്റെ പൊളാരിറ്റി മാറേണ്ടതാണ് നാം നേരത്തെ പറഞ്ഞ നിയമമനുസരിച്ച്. ഞാൻ ചെയ്യാൻ പോകുന്നത് ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് പരസ്പരം മാറ്റി കൊടുക്കുക. അതായത് നേരത്തെ കൊടുത്ത അഗ്രത്തിൽ നെഗറ്റീവും ഇവിടെ പോസിറ്റീവും കൊടുക്കുന്നു. ഇപ്പോൾ ഈ അഗ്രത്തിൽ ഞാൻ നെഗറ്റീവാണ് കൊടുത്തിരിക്കുന്നത്, സ്വാഭാവികമായും ഈ അഗ്രത്തിൽ പോസിറ്റീവാണ്. അപ്പോൾ പോസിറ്റീവ് വൈദ്യുതി അതിലെ കടന്നു വന്ന് സ്വിച്ച് വഴി ലാമ്പിലൂടെ ഈ വയറു വഴി ഇവിടെ പ്രവേശിക്കുന്നുണ്ട്. അപ്പോൾ കറണ്ട് ഇവിടെ നിന്നാണ് പ്രവേശിക്കുക. വൈൻഡിങ് നേരത്തെ പറഞ്ഞതുപോലെ ആൻറ്റി ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് ഇവിടെ കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് ഇവിടെ നോർത്ത് പോൾ ഉണ്ടാകും, സ്വാഭാവികമായും ഇവിടെ സൗത്ത് പോൾ ഇൻഡ്യൂസ് ചെയ്യും. അപ്പോൾ സ്വിച്ച് ഓൺ ചെയ്താൽ നമ്മുടെ പ്രതീക്ഷ ഇവിടേക്ക് കാന്തസൂചിയുടെ നോർത്ത് പോൾ ഡിഫ്ലക്റ്റ് ചെയ്യേണ്ടതാണ്. നമുക്ക് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം. ഇതാണ് കാന്തസൂചിയുടെ നോർത്ത് പോൾ, ഇതാണ് സൗത്ത് പോൾ. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ വിപരീത ധ്രുവം എന്ന രീതിയിൽ ഈ നോർത്ത് പോൾ ഈ ഭാഗത്തേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യണം. ഞാൻ സ്വിച്ച് ഓൺ ചെയ്യുന്നു. നാം പ്രതീക്ഷിച്ചതുപോലെ തന്നെ
കാന്തസൂചിയുടെ നോർത്ത് പോള് സോളിനോയിഡിൽ രൂപപ്പെട്ട സൗത്ത് പോളിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത പ്രവർത്തനത്തിൻ്റെ ചുരുക്കം, ഒരു വൃത്തവലയത്തിലൂടെ വൈദ്യുതി പ്രവഹിച്ചാൽ അത് ഒരു കാന്തത്തെ പോലെ പ്രവർത്തിക്കും. വൈദ്യുതി ക്ലോക്ക് വൈസ് ഡിറക്ഷനിലാണെങ്കിൽ അവിടെ സൗത്ത് പോളും, വൈദ്യുതി ആൻറ്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിലാണെങ്കിൽ അവിടെ നോർത്ത് പോളും ഉണ്ടാകും. ഇത്തരത്തിൽ കുറേ ചുറ്റുകൾ ചുറ്റിയെടുത്ത ക്രമീകരണത്തെയാണ് നാം സോളിനോയിഡ് എന്ന് പറയുക. സോളിനോയിഡിലൂടെ വൈദ്യുതി കടത്തിവിടുമ്പോൾ അത് ഒരു കാന്തമായി വർക്ക് ചെയ്യും. ആ കാന്തത്തിന് സ്വാഭാവികമായും ഒരു ധ്രുവതയുണ്ടാകും. ആ ധ്രുവത കാണാൻ വൈദ്യുതി പ്രവഹിക്കുന്നത് നേരത്തെ ലൂപ്പിൽ പറഞ്ഞതുപോലെ തന്നെ, വൈദ്യുതി പ്രവഹിക്കുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ അവിടെ സൗത്ത് പൊളാരിറ്റിയും മറ്റേ അഗ്രത്ത് നോർത്ത് പൊളാരിറ്റിയും ഉണ്ടാകും. നന്ദി, നമസ്കാരം.